ശിരൂരിൽ കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ അർജുൻ്റെ തന്നെ എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഡി എൻ എ ഫലം എന്തായാലും പോസിറ്റീവായിരിക്കുന്നു. മൃതദേഹവുമായി സംഘം പോലീസ് സംഘം ഉൾപ്പെടെ ഉടൻ കോഴിക്കോട്ടേക്ക് പുറപ്പെടും എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. അർജുൻ്റെ നാട്ടുകാരൊക്കെ തന്നെ അല്പം ആശ്വാസത്തിലായിരിക്കും. കോഴിക്കോട് കണ്ണാടിക്കൽ അർജുൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്തിയ 80 കുടുംബമൊക്കെ തന്നെ എല്ലാവരും ആശ്വാസത്തോടു കൂടി തന്നെ അവിടെ നിലയുറപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ആശ്വാസം ആ വീടിനെ സംബന്ധിച്ചോളം ഉണ്ട്. പ്രത്യേകിച്ച് ഇത്രയും ദിവസമുള്ള കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിൽ പുതിയൊരു ശുഭവാർത്ത കേൾക്കുന്നു എന്നത് സംബന്ധിച്ചോളം ആ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും അവരെ സംബന്ധിച്ചോളം വലിയ ആശ്വാസം തന്നെയാണ്. പ്രതികരണം അവിടെ നിന്നും വരുന്നുണ്ട്. ആ പ്രതികരണം കേട്ട ശേഷം സാരംഗ് കൂടുതൽ വിശദീകരണവുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തീർച്ചയായിട്ടും ആശ്വാസകരമായിട്ടൊരു കാര്യം തന്നെയാണ്. ഇനിയും വൈകും ഒരു കാര്യം തോന്നിയിട്ടിരുന്നു. എന്നിരുന്നാലും ഇത്രത്തോളം എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. നാളെ തന്നെ വീട്ടിലെത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഇനി വീട്ടിലുമായിട്ട് സംസാരിച്ച് അവരുമായിട്ടുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി പ്രൊസീജിയർ എനിക്ക് തോന്നുന്നത് അവൻ്റെ ഭൗതിക ശരീരം ഹാൻഡ് ഓവർ ചെയ്ത് തരേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരവിടെ നിന്ന് ചെയ്ത് തരുമെന്നാണ് കരുതുന്നത്. ഇനിയിപ്പോൾ ഏട്ടനെ കൊണ്ടുപോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. സാരംഗ് ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്നും. സാരംഗ്, എന്തായാലും നടപടിക്രമങ്ങൾ അതിൻ്റെ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പരിശോധനാ ഫലമൊക്കെ തന്നെ അനുകൂലമാകുന്നു, പോസിറ്റീവാണ് ഡി എൻ എ പരിശോധനാ ഫലം. ഇനിയുള്ളത് നാട്ടിലേക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അർജുൻ്റെ മൃതദേഹം എത്തിക്കുക എന്നുള്ളതാണ്. എല്ലാം സജ്ജമാണോ പ്രജീഷ്? എല്ലാ തരത്തിലും എല്ലാ സംവിധാനങ്ങളും ഒരേപോലെ ഏകോപനത്തോടുകൂടി ഇപ്പോൾ ഈ അവസാനവട്ട നടപടികൾ കൂടി പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഞാനിപ്പോൾ ഉള്ളത് കാർവാർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുൻപിലാണ്. ഇവിടെയാണ് അർജുൻ്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ഏകദേശം 3 മണിയോടുകൂടി ഡി എൻ എ പരിശോധനയുടെ ആദ്യഘട്ട പരിശോധനാ ഫലം പുറത്തു വന്നു. അതിൽ തന്നെ അർജുൻ്റെ ഇതാണ് ആ ദേഹം എന്നുള്ള കാര്യത്തിൽ അതോടുകൂടി ശാസ്ത്രീയമായൊരു തെളിവ് കൂടി നമ്മൾക്ക് ലഭിച്ചു. നേരത്തെയും സാഹചര്യ തെളിവുകൾ കൊണ്ട് തന്നെ നമ്മൾക്ക് അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭാവിയിൽ ഒരു തരത്തിലുള്ള ഒരു നിയമപ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നുകൂടി മുന്നിൽ കണ്ടായിരിക്കാം ജില്ലാ ഭരണകൂടം അത്തരത്തിലൊരു നിലപാട് കൈക്കൊണ്ടിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ, ജനപ്രതിനിധികളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്.